മഴക്കാലത്ത് മറ്റു കാലത്തേക്കാൾ മൂന്നിരട്ടി മുടി കൊഴിയാൻ സാധ്യതയുണ്ട്. മുടിയുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ വെച്ചാൽ ഈ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാം. പോഷക ഗുണമുള്ള ആഹാരം കഴിക്കുന്നത് മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കും. കശുവണ്ടി, ബദാം, ഇലക്കറികൾ, പപ്പായ, ഗോതമ്പ്, സോയാബീൻ തുടങ്ങി വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ദിവസവും കഴിക്കുന്നത് മുടിയുടെ കരുത്ത് വർദ്ധിപ്പിക്കും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇളം ചൂടുള്ള വെളിച്ചെണ്ണ തലയിൽ തടവുന്നത് താരനകറ്റും. കറ്റാർവാഴ ഇടിച്ചു പിഴിഞ്ഞ് തലയിൽ നന്നായി തേച്ചു പിടിപ്പിച്ചാൽ മുടി കൊഴിച്ചിൽ കുറയും. ചുവന്നുള്ളിയും തുളസിയും ഇടിച്ച് കായുള്ള മുടിയിൽ പുരട്ടുന്നത് നല്ലതാണ്. ആഴ്ചയിൽ ഒരിക്കൽ ആവണക്കെണ്ണ തേച്ച് മസാജ് ചെയ്യുക. ഒരു ചെറിയ സ്പൂൺ ആവണക്കെണ്ണ, ഗ്ലിസറിൻ, വിനാഗിരി ഇവ ചേർത്ത് തലയിൽ പുരട്ടുന്നതും മുടി കൊഴിച്ചിൽ തടയും. ദിവസവും ഒരു തവണയെങ്കിലും മുടിയിൽ ആവി കൊള്ളിക്കുന്നത് മഴക്കാലത്ത് ഗുണം ചെയ്യും. ടവൽ ചൂടുവെള്ളത്തിൽ നനച്ച് മുടിയിൽ കെട്ടുകയോ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുള്ള പുക കൊള്ളിക്കുകയോ ചെയ്യാം. ഉറങ്ങുമ്പോൾ തലമുടി അയച്ചു കെട്ടുന്നതാണ് മുടി പൊട്ടുന്നത് ഒഴിവാക്കാൻ നല്ലത്. എണ്ണമയമുള്ള ശിരോചർമ്മം മഴക്കാലത്തെ വലിയ പ്രശ്നമാണ്. വീര്യം കുറഞ്ഞ ഷാമ്പു ഉപയോഗിച്ച് തലം പതിവായി കഴുകിയാൽ എണ്ണമയം അകലും. മുടി ഫലം കുറഞ്ഞ് പൊട്ടിപ്പോകുന്നത് തടയാനും ഇത് നല്ലതാണ്. ഹെയർ ക്രീമുകളും ഹെയർ സ്പ്രേകളും ഹെയർ ജെല്ലും പുരട്ടുന്നവർ രാത്രിയിൽ കഴുകി കളയാൻ മറക്കരുത്. താരൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ജെല്ലുകൾ ഒഴിവാക്കുക. കായ ഇല്ലാതാവാൻ മുടി ഉണങ്ങിയ ശേഷം മാത്രം കെട്ടിവെക്കുക. ഇനി ധൈര്യമായി ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈൽ പരീക്ഷിച്ചോളൂ. മഴക്കാലത്ത് തലമുടി സംരക്ഷിക്കുക എന്നത് വളരെ ദുഷ്കരമാണ്. എന്നാൽ അല്പം ശ്രദ്ധിച്ചാൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. മുടിയിൽ കായ് പിടിക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രയാസം. പിന്നെ മുടി ഇത്തിരി ഉള്ളവരാണെങ്കിൽ ഉണങ്ങിക്കിട്ടാൻ പ്രയാസം. മുടികൊഴിച്ചിൽ തുടങ്ങിയ പ്രയാസങ്ങളും ഉണ്ട്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സൃഷ്ടികളായ ഹെയർ ഡ്രയർ, ഷാമ്പു ഇവയുടെ ഉപയോഗം കൊണ്ട് താൽക്കാലിക സൗകര്യം ലഭിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ചില ഒറ്റമൂലി പ്രയോഗങ്ങൾ കൊണ്ട് നമുക്ക് സംരക്ഷിക്കാം. തലമുടി കായ് വരാതിരിക്കാൻ നനഞ്ഞ മുടി കെട്ടിവെക്കാതിരിക്കാം. ഹെയർ ഡ്രയറിന് പകരം അല്പം സാമ്പ്രാണി എടുത്ത് കത്തിച്ച് അതിന്റെ പുക കൊള്ളിക്കുക. ഒരു 5 മിനിറ്റ് നേരം മതിയാവും. മുടി ഉണങ്ങിക്കിട്ടുമെന്ന് മാത്രമല്ല സുഗന്ധം ഉണ്ടാവുകയും ദുർഗന്ധം മാറുകയും ചെയ്യും. മുടി കൊഴിച്ചിൽ മാറ്റാൻ കറ്റാർവാഴ ഇടിച്ചു പിഴിഞ്ഞ നീര് 4 ടേബിൾസ്പൂൺ തലയിൽ വിരലിന്റെ അറ്റം കൊണ്ട് തേച്ചു പിടിപ്പിക്കുക. 20 മിനിറ്റിന് ശേഷം കുളിക്കുക. അതുപോലെ തണുത്ത കഞ്ഞിവെള്ളം കൊണ്ട് തല കഴുകുന്നതും നല്ലതാണ്. ഒരു വ്യക്തിയുടെ തലയിൽ നിന്ന് ഏകദേശം 10 മുതൽ 50 മുടി വരെ കൊഴിഞ്ഞു പോകാം. മുടി പോകുന്നത് ഇതിലും കൂടിയ അളവിലായാൽ ശ്രദ്ധിക്കണം. വിറ്റാമിനുകളുടെയും പ്രോട്ടീനിന്റെയും കുറവ് മുടി കൊഴിച്ചിൽ കൂട്ടും. മഴക്കാലത്ത് മറ്റു കാലത്തേക്കാൾ 3 ഇരട്ടി മുടി കൊഴി. മുടിയുടെ സൗന്ദര്യത്തിനായി ചെയ്യുന്ന ബ്യൂട്ടി ട്രീറ്റ്മെന്റുകൾ പരമാവധി ഒഴിവാക്കണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇളം ചൂടുള്ള വെളിച്ചെണ്ണ തലയിൽ തടവുക. മഴ നനഞ്ഞാൽ മുടി നന്നായി ഉണങ്ങിയതിനു ശേഷമേ കെട്ടിവെക്കാവൂ. ഇല്ലെങ്കിൽ മുടിക്കായ ഉണ്ടാകും. എന്നാലും ഹെയർ സ്റ്റീമർ ഉപയോഗിച്ച് മുടിക്കായ അകറ്റാം. മഴക്കാലമായാലും എല്ലാ ദിവസവും കുളിക്കുക. അല്ലാത്ത പക്ഷം തലയിൽ താരനും ശിരോചർമ്മത്തിൽ അണുബാധയും ഉണ്ടാകും. താരനുള്ളവർ ഉപയോഗിക്കുന്ന ചീർപ്പും ബ്രഷും കൂടെ കൂടെ വൃത്തിയാക്കണം. താരനകറ്റുന്ന ഷാമ്പു ഏതാനും ദിവസം തുടർച്ചയായി ഉപയോഗിച്ചാൽ ഈ രോഗത്തിൽ നിന്നും മുക്തി നേടാം. നനഞ്ഞ മുടി ചീകാൻ പല്ലുകൾ അകന്ന ചീപ്പ്